മലയാള സിനിമയിലെ ശ്രദ്ധേയ താരമാണ് കനി കുസൃതി നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിക്കുള്ള അവാർഡ് താരത്തെ തേടിയാണ് എത്തിയിരിക്കുന്നത് കനി കുസൃതിയുടെ വ്യക്തി ജീവിതത്തിലൂടെ നമുക്ക് പോവാം കനി കുസൃതി ജാതി പേരിനൊപ്പം പിതാവിന്റെ പേരും തറവാട്ടു തറവാട്ടുപേരുമൊക്കെ സ്വന്തം പേരിന്റെ വാലായിടുന്ന കലാകാരന്മാർ ഏറെയുള്ള ഇക്കാലത്ത് ഒരു നടിക്ക് കുസൃതി എന്ന പേര് എങ്ങനെ വന്നു എന്ന് പലരും അമ്പരനേക്കാം മികച്ച നടിക്കുള്ള ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മന്ത്രി എ കെ ബാലൻ പ്രഖ്യാപിച്ചപ്പോൾ പലരും തിരഞ്ഞെടുത്ത ഈ കുസൃതിയുടെ രഹസ്യം എന്താണ് എന്നാൽ ബിരിയാണി എന്ന ചിത്രത്തിലൂടെ സംസ്ഥാനത്തെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട കന്നി കുസൃതിക്ക് ഈ വാൽ വെറും തമാശ ആയിരുന്നില്ല പുരുഷാധിപത്യ സമൂഹത്തോടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു അത് അത്രമേൽ സംഭവ ബഹുലമാണ് കന്നി കുസൃതിയുടെ വ്യക്തി ജീവിതം സ്വതന്ത്ര ചിന്തകയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ എ കെ ജയശ്രീയുടെയും മൈത്രേയന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് തിരുവനന്തപുരത്താണ് കനി ജനിച്ചത് കോഹാബിറ്റേഷനെ കുറിച്ചൊക്കെ മലയാളി കേട്ടിട്ടില്ലാത്ത കാലത്ത് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ച് വിപ്ലവം സൃഷ്ടിച്ചവരാണ് മൈത്രേയനും ജയശ്രീയും സ്ത്രീകളെ അടിമകളാക്കി വെക്കുന്ന പരമ്പരാഗത വിവാഹ രീതിയോട് യാതൊരു യോജിപ്പും ഇല്ലാത്തത് കൊണ്ട് തന്നെ മകളെ ആധുനിക പൗരബോധത്തോടെയാണ് അവർ വളർത്തിയത് തന്നെ എന്ന് പേര് വിളിച്ചാൽ മതിയെന്നും സുഹൃത്തായാണ് കാണേണ്ടതെന്നും കനി പഠിപ്പിച്ചത് പിതാവ് മൈത്രേൻ തന്നെയാണ് അച്ഛനെയും അമ്മയെയും അഭിസംബോധന ചെയ്യുന്ന മകൾ ആദ്യകാലത്ത് സൗഹൃദ സദസ്സുകളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു എന്നാൽ രക്ഷിതാക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തല്ലിപ്പഴിപ്പിക്കേണ്ടതല്ല കുട്ടികളുടെ ജീവിതമെന്നായിരുന്നു മൈത്രേയന്റെ നിലപാട് അച്ഛനും മകളും തമ്മിൽ വേണ്ടത് ആരോഗ്യകരമായ സൗഹൃദവും സ്നേഹവുമാണെന്നും വ്യക്തി ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത ആശയങ്ങൾ പ്രസംഗിക്കരുതെന്നും ആയിരുന്നു മൈത്രേയന്റെ എക്കാലത്തെയും ഉറച്ച നിലപാട് ഇന്ത്യയിലും കേരളത്തിലും പൊതുവെയുള്ള തങ്ങളുടെ പേരുകൾ കുട്ടികളുടെ പേരിന്റെ വാലാക്കുന്ന സാമൂഹ്യ അധികാര ശ്രേണിയുടെ ഭാഗമായ രീതി ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെയാണ് കനി പത്താം ക്ലാസ് പരീക്ഷയുടെ അപേക്ഷയിൽ എന്ന് ചേർത്തത് തിരുവനന്തപുരത്താണ് കനി വളർന്നത് ചെറുപ്പത്തിലെ നാടകത്തിലും അഭിനയത്തിലും തന്നെയായിരുന്നു കനിയുടെ കമ്പം അവിടെ അഭിനയറ്റേറ്റ റിസർച്ച് സെന്റർ എന്ന നാടക പ്രവർത്തകയ്ക്ക് വേണ്ടിയുള്ള ഒരു പൊതുവേദിയായി മാറി പിന്നീട് തൃശൂരിലേക്ക് താമസം മാറി തൃശൂർ സ്കൂൾ ഓഫ് ും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ നാടക പരിപാടികളിൽ ഉണ്ടായിരുന്നു ലാഗോൺസ് ഇന്റർനാഷണൽ ഡി റൈറ്റ് ജാഗോസ് ലൊക്കേഷനിൽ നാടക പഠനം പൂർത്തിയാക്കി അവിടെ രണ്ടു വർഷം ഫിസിക്കൽ തിയേറ്ററിൽ പഠനം നടത്തി ബൗദ്ധേനയുടെ ക്ലാസിക്കൽ ഹ്രസ്സമായ ഭഗവത് ജീതകത്തിലൂടെ അഭിനയത്തിൽ കുസൃതി താന്റെ തിയേറ്റർ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെ വാസന്തസേനയുടെ പ്രധാന വേഷത്തിൽ അഭിനയിച്ചു ഭാരതരംഗ മഹോത്സവവും കേരളത്തിലെ അന്താരാഷ്ട്ര തിയേറ്റർ ഉത്സവം ഉൾപ്പെടെയുള്ള നാടക വേദികളിലൂടെ ഈ നാടകം പര്യടനം നടത്തി രണ്ടായിരത്തി ഒൻപതിൽ ലക്നിക്കിലെ ഇന്റർനാഷണൽ ദ ജാക്കോസ് ലെക്കോസ് എന്ന പ്രൊഡക്ഷനിൽ നിന്ന് തിരിച്ചെത്തിയ കുസൃതി ശങ്കർ മഹാരാമകൃഷ്ണൻ സംവിധാനം ചെയ്ത ഐലൻഡ് എക്സ്പ്രസ് എന്ന സമാഹാര കേരള കഫെ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു തുടർന്ന് അങ്ങോട്ട് ചെറുതാണെങ്കിലും ശ്രദ്ധേയമായ വേഷമാണ് പല ചിത്രങ്ങളിലും കനിക്കു കിട്ടിയത് രണ്ടായിരത്തി പത്തിൽ മോഹൻലാൽ നായകനായ ഷിക്കാർ എന്ന ചിത്രത്തിലും നക്സലേറ്റായി അഭിനയിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തിലെ കോക്ടൈൽ എന്ന സിനിമയിൽ സെക്സ് വർക്കറായി ജോലി ചെയ്യുന്ന വ്യത്യസ്തമായ അവതരണം ശ്രദ്ധേയമായി രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ കനി നടനും പ്രചാരണ നാടക പ്രവർത്തകനുമായ എയ്ലേസ് കോഹാൻ സംവിധാനം നിർവഹിച്ചാൽ ലാസ്റ്റ് ഇൻഡിയസ് എന്ന ഒരു മികച്ച അവതരണ പരിപാടിയിലൂടെ രൂപകൽപ്പനയിൽ പങ്കാളിയായി അതിന്റെ അവതരണം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ബസിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഷേക്സ്പിയർ ടെമ്പസ്റ്റ് എന്ന പുതിയ പ്രൊഡക്ഷന് വേണ്ടി പ്രശസ്ത ടൂറിസ്റ്റ് തിയേറ്റർ ഫുട്ബാസാനിൽ കനി ചേർന്നു തുടർന്ന് ഇന്ത്യൻ ടെസ്റ്റ് എന്ന പ്രൊഡക്ഷനിൽ മിറാണ്ട എന്ന കഥാപാത്രമായി അഭിനയിച്ചു അയർലൻഡ് സ്പെയിൻ ഫ്രാൻസ് പോർച്ചുഗൽ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പര്യടനത്തിനുള്ള ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഷേക്സ്പിയർ ഗ്ലോബൽ പ്രൊഡക്ഷൻസ് ആരംഭിച്ചു പാവൽ സോഫ്റ്റ് സംവിധാനം ട്രഗർ ബ്യൂറോ പോഡ്രോസിയും നിർമ്മാണം നിർവഹിച്ച ബോർണിംഗ് ഫ്ലവർ സെവൻസ് ഡ്രീം ഓഫ് എ ഉമൺ എന്ന ഇൻഡോ പോളിഷ് പ്രൊഡക്ഷനിൽ കനി അഭിനയിച്ചിട്ടുണ്ട് സീരിയലിനോടും കനി പുറത്തുനിന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കെ കെ രാജീവൻ സംവിധാനം നിർവഹിച്ച ഈശ്വരൻ സാക്ഷിയായി എന്ന പരം പരമ്പരയിലൂടെ കനി ഒരു കുടുംബ സാന്നിധ്യമായി സഹോദരന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അഭിഭാഷക വക്താവായി അഡ്വക്കേറ്റ് ട്രീസ എന്ന കഥാപാത്രമായാണ് കനി ഈ പരമ്പരയിൽ അഭിനയിച്ചത് കനിയെ എന്നും വ്യത്യസ്തയാക്കിയിരുന്നത് അവർ എടുത്തിരുന്ന പൊളിറ്റിക്കൽ നിലപാടുകൾ തന്നെയാണ് ബോളിവുഡിൽ ഒരു മോഡലായും കന്നി ജോലി നോക്കിയിരുന്നു എന്റെ ശരീരം എന്റെ അവകാശം എന്ന വിശാലമായ ബോഡി പൊളിറ്റിക്സിന്റെ ഭാഗമായിരുന്നു അവർ എന്നും അതുകൊണ്ട് തന്നെ സദാചാര കുരുപ്പുട്ടുന്ന ശരാശരി മലയാളികൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതായിരുന്നില്ല കനിയുടെ വ്യവഹാരങ്ങൾ ഒരു വിദേശ മാഗസിനിൽ അവർ പൂർണ്ണ നഗ്നയെ പോസ്റ്റ് ചെയ്തായിരുന്നു ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വലിയ വിവാദം അതുപോലെ ആദ്യത്തെ ലൈംഗിക അനുഭവം പറയുന്ന അവരുടെ ഒരു ടെലിഫിലിമും സദാചാരവാദികൾ പഴികേട്ടു ഇക്കാരണത്താലൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ സൈബർ ലിഞ്ചിങ്ങിനും കനി ഇരയായിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് മാതൃഭൂമിയുടെ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് കനി നൽകിയ ഒരു അഭിമുഖവും വൻ വിവാദമായിരുന്നു ഒരു മലയാള ചലച്ചിത്ര കരാർ ഏറ്റെടുത്ത ശേഷം അതിന്റെ ഒരു അണിയറ പ്രവർത്തകൻ തന്നെ രാത്രി ഫോൺ ചെയ്തിരുന്നുവെന്നും അതിൽ പ്രതിഷേധിച്ചതോടെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് ആരോപണം എന്നാൽ എല്ലാ സിനിമക്കാരും ഇങ്ങനെയാണെന്ന് ധരിക്കരുതെന്നും നല്ലവരെ നോക്കി തെരഞ്ഞെടുക്കണമെന്നും അവർ പറയുന്നു പക്ഷെ തൊട്ടടുത്ത വർഷം കനി വിമർശനം കടുപ്പിച്ചു കൊച്ചി ബിനാലെ വേദിയിൽ ഡബ്ല്യു സി സി സംഘടിപ്പിച്ച ചലച്ചിത്ര പ്രദർശന വേദിയിൽ കന്യാകുസൃതി നടത്തിയ വെളിപ്പെടുത്തൽ കേരളം ഏറെ ചർച്ച ചെയ്തതാണ് സിനിമയിൽ നിന്നും നിരവധി മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല വേഷങ്ങൾ ലഭിക്കുവാനായി ചില സംവിധായകർക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്നായിരുന്നു അവർ അത് നിർബന്ധമാക്കിയിരുന്നു അവരിൽ നിന്നും രക്ഷപ്പെടാനായി അഭിനയം നിർത്തിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പെൻ ശബ്ദങ്ങൾ ഉയർന്നത് തന്നെ കേൾക്കണം സജീവമായതും ഡബ്ല്യു സി സി പോലുള്ള സ്ത്രീ സംഘടനകളുടെ ശക്തമായ ഇടപെടലുകളും സിനിമാ മേഖല അടക്കമുള്ള പല സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായി സിനിമയിൽ അഭിനയിക്കണമെന്ന അധിക ആഗ്രഹമായാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്നാൽ നല്ല വേഷങ്ങൾ ലഭിക്കണമെങ്കിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകണമെന്നായിരുന്നു ചില സംവിധായകരുടെ നിലപാട് ഇതൊക്കെ കണ്ടപ്പോൾ സിനിമയിലെ അഭിനയം തന്നെ നിർത്തിയാലോ എന്നിവരെ ആലോചിച്ചു പോയി എന്നും കനി അന്ന് പറഞ്ഞിരുന്നു സ്വതന്ത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിച്ചത് എന്ന പക്ഷക്കാരിയാണ് കനി രക്ഷിതാക്കളെ പോലെ ഔദ്യോഗികമായി വിവാഹം കഴിക്കാതെ ലിവിംഗ് ടുഗദറുമായാണ് ഈ മുപ്പത്തഞ്ചുകാരിയും ജീവിക്കുന്നത് സംവിധായകനും ശാസ്ത്ര സംവിധായകനുമായ ആനന്ദ് ഗാന്ധെയാണ് പങ്കാളി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് തനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ അച്ഛൻ മൈത്രയെ നൽകിയ കത്താണ് കനി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതും ഏറെ ശ്രദ്ധ നേടിയിരുന്നതും ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനി കുസൃതിക്ക് രണ്ട് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു സ്പെയിനിലെ മാൻഡ്രിയഡിൽ ഇമോജിൻ ഫിലിം ഫെസ്റ്റിവലിൽ കന്നി കുസൃതിക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അന്താരാഷ്ട്ര പുരസ്കാരമാണ് ആദ്യം ലഭിച്ചത് പിന്നാലെ മാസ്കോ ഫിലിം ഫെസ്റ്റിവലിൽ ബ്രെക്സ് മത്സര വിഭാഗത്തിൽ മികച്ച നടിയായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തുടങ്ങിയതും ലോകത്തിലെ ഏറ്റവും മികച്ച പതിനഞ്ച് ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒന്നുമായ മോസ്കോ ഫിലിം ഫെസ്റ്റിവൽ ഒരു മലയാള സിനിമയ്ക്ക് ആദ്യമായാണ് അവാർഡ് ലഭിക്കുന്നത് ഇതുവരെ മലയാള സിനിമയിൽ മുഴുന്നുകള വേഷങ്ങൾ ചെയ്യാൻ കനക്ക് കഴിഞ്ഞിരുന്നില്ല ഈ അവാർഡ് ഈ മുപ്പത്തിയഞ്ചുകാരിക്ക് കൂടുതൽ മികച്ച മലയാള ചിത്രങ്ങളിലേക്കുള്ള പ്രവേശനമാകുമെന്നതും ഉറപ്പാൽ തന്നെയാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർ